നൈറ്റ് എഡിഷനിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മണ്ഡലങ്ങളിലും കാർബൺ ന്യൂട്രൽ കൃഷിഭൂമികൾ ഉണ്ടാക്കും മുഖ്യമന്ത്രി ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറി സിദേവി രാജൻ വാഹനാപവർത്തനം മരിച്ചു സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചിട്ടില്ല എം വി ഗോവിന്ദൻ രാജ്യാന്തര ചലച്ചിത്രോത്സവം തിരുവനന്തപുരത്ത് രണ്ടാം ദിനവും സജീവം മഞ്ഞ മഞ്ഞു നീല പടരുന്നു ബ്രസീൽ ആരാധകർ നിരാശയിൽ കണ്ണൂർ വിമാനത്താവള സന്ദർശനം വിദ്യാർത്ഥികൾക്ക് മുപ്പത്തൊന്ന് വരെ അവസരം എനർജി ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ജില്ലയിൽ തുടങ്ങി നാടിനെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് ഉയർത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ സൂക്ഷിക്കുകയും വേണം കാർബൺ ന്യൂട്രൽ എന്ന ആശയം പ്രസക്തിയാകുന്നത് ഇവിടെയാണ് നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും കാർബൺ ന്യൂട്രൽ കൃഷിഭൂമികൾ ഉണ്ടാക്കും ഇതിന്റെ ഭാഗമായി ഹരിത പോഷക ഗ്രാമങ്ങൾ സൃഷ്ടിക്കും കാർബൺ ന്യൂട്രൻ അതിരപ്പള്ളിക്കായി മൂന്ന് കോടി അനുവദിച്ചു അടുത്ത ബജറ്റിൽ പരിസ്ഥിതി ബജറ്റ് എന്ന പേരിൽ ഒരു രേഖ അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴ ഡി സി 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 ജനറൽ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് മുൻ അംഗവുമായ കാനൂർ ആരതിയിൽ ശ്രീദേവി രാജൻ വാഹന മരിച്ചു ഇന്ന് രാവിലെ എട്ടരക്ക് കാനൂർ ദേവി ക്ഷേത്രത്തിൽ നിന്നും ദേശീയപാതയിലൂടെ സമീപത്തെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോൾ പിന്നിൽ നിന്നും വന്ന കാർ ഇടിച്ചായിരുന്നു അപകടം ഉടൻ തന്നെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി എൻ എസ് എസ് വനിതാ വിഭാഗത്തിന്റെ കാർത്തിക പള്ളി യൂണിയൻ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്നു ഭർത്താവ് രാജൻ മക്കൾ അർജുൻ ആരതി സംസ്കാരം പിന്നീട് സംസ്ഥാനത്ത് നാളെ മുതൽ ചൊവ്വാഴ്ച വരെ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാടും മലപ്പുറം ജില്ലകളിലും തിങ്കളാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ചൊവ്വാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചിട്ടില്ലെന്ന് സി പി എം സംസ്ഥാന കോൺഗ്രസിനെ തിരുത്തുന്ന സ്വീകരിക്കുന്ന നിലപാടിനെയാണ് സ്വാഗതം ചെയ്തത് എന്നാൽ വലതുപക്ഷ രാഷ്ട്രീയം ഉപേക്ഷിച്ചു വരുന്നവർക്കായി എൽ ഡി എഫ് വാതിൽ തുറന്നിട്ട് ഇരിക്കുകയാണെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി മുസ്ലിം ലീഗിനെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചു എന്ന് എന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന സാഹചര്യത്തിലാണ് വ്യക്തമാക്കിയത് ലീഗിനെ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല വർഗീയത ഏക സിവിൽ ഗവർണർ വിഷയം തുടങ്ങിയ കാര്യങ്ങളിൽ കോൺഗ്രസിനെ തിരുത്തുന്ന നിലയിൽ ലീഗ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്തത് മറിച്ച് അതിനെ രാഷ്ട്രീയം കൂട്ടിക്കെട്ടായി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഏക സിവിൽ കോഡ് വർഗീയ അജണ്ടയുടെ ഭാഗമാണ് ഇതിനെ ശക്തമായി എതിർക്കും കോൺഗ്രസിന്റെ നിലപാടല്ല സിപിഎം സ്വീകരിച്ചു വരുന്നതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തിരുവനന്തപുരത്ത് നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൽ രണ്ടാം ദിനവും സജീവം ലിജോ ജോസ് പേൽശ്ശേരി സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കത്തിന്റെ ലോകത്തെ ആദ്യ പ്രദർശനം തിങ്കളാഴ്ച തമിഴ്നാടിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രം മത്സര വിഭാഗത്തിലാണ് പ്രദർശിപ്പിക്കുന്നത് വേളാങ്കണ്ണി സന്ദർശനം കടിഞ്ഞ് ബസ്സിൽ കേരളത്തിലേക്ക് മടങ്ങുന്ന നാടക സംഘത്തിൽ ഉൾപ്പെട്ട മധ്യവയസ്കന്റെ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം ലിജോയുടെ കഥയ്ക്ക് എഴുത്തുകാരൻ എസ് ഹരീഷാണ് തിരക്കഥ ഒരുക്കിയത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ടാഗോർ തിയേറ്ററിലാണ് ചിത്രം പ്രദർശിപ്പിക്കുക രാജ്യാന്തര മേളയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണ വിതരണം തുടങ്ങി ടാഗോർ തിയേറ്ററിൽ ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക സ്റ്റാളിലൂടെ ഭക്ഷണ വിതരണം ചെയ്യുന്നത് സ്റ്റുഡൻറ് ഡെലിഗേറ്റ് ഐ ഡി ഉപയോഗിച്ചു പ്രത്യേകം കൗണ്ടറിൽ നിന്നും ഉച്ചഭക്ഷണം വാങ്ങാവുന്നതാണ് തുടർച്ചയായി എട്ടാമത്തെ വർഷമാണ് സംഘടനാ ചലച്ചിത്രമേളയിൽ സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്നത് രാജ്യാന്തര മേളയോടനുബന്ധിച്ച് മലയാള സിനിമയുടെ അമൂല്യ കാഴ്ചകളുമായി ഫോട്ടോ പ്രദർശനം ആരംഭിച്ചു പ്രേംനസീർ സത്യൻ ഷീല അംബിക ശാരദ ബഹദൂർ രാജ് കപൂർ അശോക കുമാർ തിക്കുർശി തുടങ്ങിയ പ്രതിഭകളുടെ സിനിമാ ചിത്രീകരണ നിമിഷങ്ങളാണ് ഫോട്ടോ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാങ്ങാട് രത്നാകരൻ കുറേറ്റ് ചെയ്ത പുനലൂർ രാജിന്റെ നൂറ് ഫോട്ടോകളാണ് അനർഘമ നിമിഷം എന്ന വിഭാഗത്തിലുള്ളത് അനശ്വര നടൻ സത്യന്റെ ജീവിതത്തിലെ ഇരുപത് വർഷത്തെ നൂറ്റിപ്പത്ത് ചിത്രങ്ങളാണ് സത്യൻ സ്മൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രസിദ്ധ ഫോട്ടോഗ്രാഫർ ആർ ഗോപാലകൃഷ്ണൻ ശേഖരിച്ച ചിത്രങ്ങളാണ് സത്യൻ സ്മൃതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സത്യന്റെ നൂറ്റിപ്പത്താം ജന്മവാർഷികത്തിൽ അതുല്യ നടനുള്ള ശ്രദ്ധാഞ്ജലിയാണോ അക്കാദമി ചിത്ര പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രദർശനം മുൻമന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു ചലച്ചിത്ര താരങ്ങളായ ഹരിശ്രീ അശോകൻ മേനക സുരേഷ് രജനി രതീഷ് സംവിധായകൻ ജി സുരേഷ് കുമാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് വൈസ് ചെയർമാൻ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് അക്കാദമി ജനറൽ കൗൺസിലംഗം പ്രദീപ് ചൊക്ലി സത്യന്റെ മക്കളായ സതീഷ് ജീവൻ എന്നിവർ പങ്കെടുത്തു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇൻ കോൺവെർസേഷനിൽ ഞായറാഴ്ച ജബ്ബാർ പട്ടേലും ഷാജി എൻ കരുണും പങ്കെടുക്കും ഫിലിം ഫെസ്റ്റിവൽ നൗ ആൻഡ് നൌ എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ശ്രീ തിയേറ്റർ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പ്രശസ്ത മറാത്തി സംവിധായകൻ ജബ്ബാർ പട്ടേൽ മാലതി സഹായിച്ച ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ എന്നിവർ പങ്കെടുക്കും ഓണം കാതി മേള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാനതല സ്വർണ സമ്മാനം വിതരണം ചെയ്തു ഖാദി ആഗോളവൽക്കരണ കാലത്തെ ബദൽ സ്പീക്കർ ആഗോളവൽക്കരണ കാലത്ത് മികച്ച ബദലുകൾ ഉണ്ട് ഉണ്ടെന്നതിന്റെ തെളിവാണ് ഖാദിയെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച ഓണം ഖാദി മേള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ സംസ്ഥാനതല സമാധാന ചടങ്ങ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഖാദി കേവലം വസ്ത്രമല്ലെന്നും ചൂഷണത്തിന്റെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയമാണെന്നും സ്പീക്കർ പറഞ്ഞു പ്രാദേശിക ഉത്പന്നമാണെങ്കിലും വിപണിയിൽ പിടിച്ചു നിൽക്കുക പ്രയാസകരമാണ് കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച് മികച്ച വിൽപ്പന കൈവരിക്കാൻ കാതിക്ക് സാധിച്ചു കാതി വസ്ത്രങ്ങളെ കൂടുതൽ മേഖലകളിലേക്ക് പ്രചരിപ്പിക്കണം തദ്ദേശ ഉൽപ്പന്നങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ നിർമ്മിച്ച് വിപണി കണ്ടെത്താൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഈ ഈ സാമ്പത്തിക വർഷം നൂറ്റി അമ്പത് കോടി രൂപയുടെ വിൽപ്പനയാണ് ഖാദി ബോർഡ് ലക്ഷ്യമിട്ടതെന്നും അതിൻ്റെ മൂന്നിലൊന്ന് വിൽപ്പന നേട്ടം ഇതുവരെ കൈവരിച്ചതായും പി ജയരാജൻ പറഞ്ഞു ഖാദി ബോർഡിലെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പാവപ്പെട്ട തൊഴിലാളികളുടെ കഞ്ഞുകുടി മുട്ടിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഓണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാദിമേളയോടനുബന്ധിച്ച് നടത്തിയ ഓണ സമ്മാന പദ്ധതിയിൽ ഒന്നാം സമ്മാനത്തിനർഹയായ തളിപ്പറമ്പ് മുതുകുട സ്വദേശി സി എം രമേശൻ രമേശന് പത്ത് പവൻ നാണയം സ്പീക്കർ സമ്മാനിച്ചു രണ്ടാം സമ്മാനമായ അഞ്ചു പവൻ തൃശൂർ കീഴിലും സ്വദേശിനി കെ രജിജ്ഞിക്ക് നൽകി എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മൂന്നാം സമ്മാനമായ ഓരോ പവൻ വീതം വിതരണം ചെയ്തു ഖാദിമേളയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനം നടത്തിയ വി വി രമേശിന് ചലച്ചിത്ര താരം അഡ്വക്കേറ്റ് സി ഷുക്കൂർ മുഖ്യ അതിഥിയായി ഖാദി ബോർഡ് മെമ്പർ സെക്രട്ടറി കെ രതീഷ് ബോർഡംഗം എസ് ശിവരാമൻ പയ്യന്നൂർ ഫർ ഫർക്ക സർവോദയ സംഘം പ്രസിഡന്റ് ഇ എ ബാലൻ കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ അഡ്മിനിസ്ട്രേറ്റർ എ ജെ പൗലോസ് മാർക്കറ്റിംഗ് ഡയറക്ടർ സി സംസാരിച്ചു ജീവനക്കാർ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വാർത്തകളുമായി ചേരുന്നു ബൈജു പ്രവാസി നോർക്ക മുതൽ വരെ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി റൂട്ട്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് ഡിസംബർ മുതൽ വരെ കണ്ണൂർ മെയിൻ ബ്രാഞ്ചിൽ ലോൺമേള സംഘടിപ്പിക്കുന്നത് രണ്ട് വർഷത്തിൽ കൂടുതൽ വിദേശ ജോലി ചെയ്ത് സ്ഥിരമായി നാട്ടിൽ മടങ്ങി വന്ന പ്രവാസികൾക്ക് മേളയിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള പ്രവാസി സംരംഭകർ ഡിസംബർ പതിനഞ്ചകം നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് സ്വയം തൊഴിലോ ബിസിനസ് സംരംഭങ്ങളോ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നതാണ് നോർക്ക റൂട്ട്സ് എൻ ഡി പി ആർ എം ഇ എം പദ്ധതി സംസ്ഥാനത്തെ പതിനെട്ട് ബാങ്ക് തലകാര്യ സ്ഥാപനങ്ങളുടെ ആറായിരത്തോളം ശാഖകൾ വഴി ലഭ്യമാണ് വിശുദ്ധ വിവരങ്ങൾ നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ ടു ജനുവരി ഒന്നിന് ആരംഭിക്കും തലശ്ശേരി പൈതൃക പദ്ധതിയുടെ ഭാഗമായി പൈതൃക ഇടങ്ങളെ ചേർത്ത് ജനുവരി ഒന്നിന് തലശ്ശേരി ഹെറിറ്റേജ് റൺ സീസൺ ടു സംഘടിപ്പിക്കുന്നു ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് സെൻറ്ററുമാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രാവിലെ ആറിന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കും ചരിത്ര പ്രാധാന്യമുള്ള തലശ്ശേരിക്കോട്ട ഓർബറിസ് ഹോളി ജവഹർ ജവഹർഘട്ട് പിയർ റോഡ് സെൻറ്റ് ആംഗ്ലിക്കൻ ചർച്ച് താഴെ അങ്ങാടി തുടങ്ങിയവയെ ബന്ധിപ്പിച്ച് പതിനാല് കിലോമീറ്ററാണ് ഹെറിറ്റേജ് റൺ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരത്തോളം പേരെയാണ് പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത് ടി ടി പി സെക്രട്ടറി കെ ജെ ജിജേഷ് കുമാർ അറിയിച്ചു ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസ് നൽകും മുഴപ്പിരങ്ങാട് ബീച്ച് ധർമ്മടം ദ്വീപ് ഇല്ലിക്കുന്ന് ഗുണ്ടട്ട് ബംഗ്ലാവ് തലശ്ശേരി ഓർബറിസ് ഹോളി ഓടത്തിൽപ്പള്ളി കടൽപ്പാലം ജവഹർഘട്ട് സെൻറ്റ് ആംഗ്ലേസ് ചർച്ച് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ജഗന്നാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനകൾ എന്നിവ ചേർത്ത് തലശ്ശേരിയെ പൈതൃക ടൂറിസം കേന്ദ്രമായി ഉയർത്തിക്കും പൊതുജനങ്ങളിൽ ടൂറിസം അവബോധം സൃഷ്ടിക്കുമാണ് ലക്ഷ്യമെന്ന് ബാലവാഹ്യൾ അറിയിച്ചു നൂറ്റമ്പത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സന്ദർശന ഗാലറിയിൽ നിന്ന് വിമാനം ഇറങ്ങുന്നതും പറന്നുയരുന്നതും കാണാൻ വിമാനത്താവളത്തിൻ്റെ നാലാം വർഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരുക്കിയ അവസരം ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടി വിദ്യാർത്ഥികൾക്ക് ഇരുപത്തഞ്ച് രൂപയും അവരെ അനുഗമിക്കുന്ന ജീവനക്കാർക്ക് അമ്പത് രൂപയും എന്ന നിരക്കിൽ തന്നെയായിരിക്കും തുടർന്നും പ്രവേശനം സന്ദർശനത്തിന് എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പേരും രേഖപ്പെടുത്തിയ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ കൂടിയാണ് വരേണ്ടത് സന്ദർശന സമയം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വിമാനം പുറപ്പെടുന്നതും ഇറങ്ങുന്നതുമായ സമയം സ്കൂൾ അധികൃതർ മുൻകൂട്ടി മനസ്സിലാക്കി സമയക്രമം പാലിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു എനർജി മാനേജ്മെന്റ് സെൻ്റർ സെൻ്റർ ഫോർ എൻവിയോൺമെന്റ് ഡെവലപ്മെൻറ്റ് സെന്ററിന്റെ നേതൃത്വം സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിൽ തുടക്കമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പതിനഞ്ച് ഏജൻസികളെയാണ് തെരഞ്ഞെടുത്തത് സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഓരോ ഏജൻസിയാണ് ബോധവൽക്കരണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക ഊർജ്ജ സംരക്ഷണ റാലി സിഗ്നേച്ചർ ക്യാമ്പയിൻ കലാവിരുന്ന് വീടുകളിൽ ലഘുലേഖാ വിതരണം ചെയ്യൽ ഊർജ്ജ ക്ലാസ് എന്നിവയാണ് വിവിധ കേന്ദ്രങ്ങൾ നടക്കുക പരിപാടി വിശദീകരിക്കുന്നതിനും ആവശ്യമായ വിവാഹ സാമ്പ്രകൾ വിതരണം ചെയ്യുന്നതിനുമായി വിവിധ കേന്ദ്രങ്ങളിൽ ശില്പശാല നടത്തി ും ടോയ്ലറ്റ് സോപ്പ് ആഭരണ നിർമ്മാണം ചന്ദനത്തിരി കുട എന്നിവയുടെ നിർമ്മാണ പരിശീലനം പരിശീലനം ദിവസത്തെ ക്ലാസ് ക്ലാസ് രൂപയുടെ ഇപ്പോൾ രൂപയ്ക്ക് ലഭിക്കുന്നു മാർക്കറ്റിംഗ് ലൈസൻസ് ബ്രാൻഡിംഗ് എല്ലാം ഒരു കുടക്കീഴിൽ മലബാർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജൂബിലി ബസാർ റോഡ് കണ്ണൂർ ഒമ്പത് നാല് നാല് ഏഴ് മൂന്ന് ഏഴ് രണ്ട് മൂന്ന് ഒന്ന് ആറ് നയൻ ഫോർ ഫോർ സെവൻ ത്രീ സെവൻ ടു ത്രീ വൺ സിക്സ്